കരോലിസ് കിങ്സ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ വിറകടുപ്പിൽ എന്തോ സ്ലോക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ കുക്കിംഗ് ഒക്കെ നല്ലൊരു ഔട്ട്പുട്ടായി വരട്ടെ, ലെറ്റ് ഹിം കുക്ക്, അങ്ങനെ പതിയെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ട്രാൻസ്ഫർ മാർക്കറ്റ് അവസാനിക്കാൻ ഇനി ഒരു 12 ദിവസം കൂടെ ഉണ്ട്. അതിന്റെ ഇടയിൽ ആരെങ്കിലും നല്ലത് വരും എന്ന് പ്രതീക്ഷിക്കാം. ഇതുവരെ സങ്കടത്തിന്റെ വാർത്തകൾ മാത്രമായിരുന്നു നമ്മളെ കേട്ടതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇപ്പോൾ സന്തോഷിക്കാൻ ഒരു വാർത്ത വന്നിട്ടുണ്ട്. എന്താണെന്നാൽ മാതാവിന്റെ വിയോഗം മൂലവും പിന്നെ ഒരു നേരിയ പരുക്ക് മൂലവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പ് വിട്ടുപോകേണ്ടി വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മധ്യനിരയിലെ ശേഷിക്കുന്ന പ്രതീക്ഷകളുടെ ജീവവാഹകനായിട്ടുള്ള തൃശൂർ മുളന്തുള സ്വദേശിയായ മലയാളി ഫുട്ബോൾ താരം നമ്മുടെ സ്വന്തം വിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേറ്റ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ നിന്നും ക്രിയേറ്റീവായിട്ടുള്ള, ഭാവനാ സമ്പന്നമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള പാസുകൾ മുന്നിലേക്ക് സപ്ലൈ ചെയ്യാൻ വിപിൻ മോഹനനെ കൊണ്ട് കഴിയും. ജീക്സൺ സിംഗ് ചരീക്സൺ സിംഗ് തന്നെ പോലെ മത്സരത്തിന്റെ ടെമ്പോയും പേസും നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി കൂടി വിപിൻ മോഹൻ ഇനി ആർജിക്കേണ്ടതുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലും ഭാവനാ സമ്പന്നതയുടെ കാര്യത്തിലും മുന്നിലേക്ക് കൃത്യമായി അളന്നു മുറിച്ച് നൽകുന്ന ലോങ് ത്രൂ പാസുകളുടെ കാര്യത്തിലും വിപിൻ മോഹനൻ നിലവിൽ ഇന്ത്യയിൽ അനിഷേധ്യൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ജീക്സണെ പോലെ കളിയുടെ, എതിരാളികളുടെ ആക്രമണത്തിന്റെ മുനയൊടിച്ച് മത്സരത്തിന്റെ വേഗതയെ നിയന്ത്രിക്കാനുള്ള അവസ്ഥയിലേക്ക് വിപിൻ വളർന്നു വരേണ്ടതുണ്ട് എന്നുള്ളത് ഒരു സാധനമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അപ്പം വിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അല്പം സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്.